Hey guys, it's me Amal and welcome back to my channel. Guys, we have a few videos on the channel because we have a lot of videos on the videos. So guys, we have a continuous video upload. Guys, so what is our video? I have a few better vision videos on the video. Better fish ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെറുതല്ല കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഫൈറ്റർ ഫിഷ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഗയ്സ് ഇത് എൻ്റെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ആണ് കാരണം ഇതിനെയൊക്കെ ഞാൻ വളർത്തുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഫൈറ്ററിനെ ഞാൻ വാങ്ങിച്ചിട്ട് അത് സെയിൽ ചെയ്തായിരുന്നു അപ്പം രണ്ടാമത് പിന്നെയും കുറച്ചുകൂടെ വാങ്ങിച്ചു അപ്പോൾ അതിനെ എങ്ങനെ കെയർ ചെയ്യണം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം Guys, we have easy to change the community in live culture. We have a mosquito larvae. We have a fighter's native stop to some bone. We have a lot of songs. We have a lot of songs. Guys, that's the culture. I am going to take a pet on the roof. This is a cherry bucket. We have a waste bucket. We have a lot of culture. We have a lot of culture. We have a lot of mosquito larvae. We have a lot of egg. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ലാർവയും കിട്ടും അപ്പോൾ നമുക്ക് ഫൈറ്റേഴ്സിനൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ബക്കറ്റ് നോക്കിയപ്പോൾ രാവിലെ തന്നെ ഒരുപാട് മൊസ്കിറ്റോ ലാർവ നമുക്ക് കിട്ടി അപ്പോൾ നമ്മളിപ്പോൾ അതാണ് രാവിലെ അതിന് ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ഫൈറ്റേഴ്സിന് ഗൈസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഫൈറ്റേഴ്സ് അപ്പോൾ ഇതിനെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുവാണ് പക്ഷെ എന്നാലും ഇതിൽ നിന്ന് കുറച്ച് പെയറുകളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇതിലിപ്പോൾ ഇത് കണ്ട ഇതൊരു ഫീമെയിലാണ് രണ്ട് മൂന്ന് ഫീമെയിൽ അങ്ങനെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഇപ്പോൾ ഇത് തന്നെ കണ്ട കളർഫുള്ളായിട്ടുള്ളൊരു ബെറ്റയാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇവനെയും ഈ ഒരു ഫീമെയിലിനെയും കൂടെ ക്രോസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു ഫീമെയിലുണ്ട് അപ്പോൾ കുറച്ച് ഫൈറ്റേഴ്സിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനെ ബ്രീഡിങ്ങിനായിട്ട് മാറ്റാനാണ് നമ്മുടെ പ്ലാൻ നമ്മൾ ഇത്രയും ഫൈറ്റേഴ്സിനെ വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം അതിന് കറക്റ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടണം പിന്നെ അതിനൊരു കെയർ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം ചത്തുപോകും അത് നമുക്ക് വലിയൊരു ലോസായിട്ട് മാറും ഗൈസ് ഈ ബക്കറ്റ് ഫുള്ള് മൊസ്കിറ്റോ ലാർവ ഞാനിപ്പോൾ വേറൊരു ബക്കറ്റിലോട്ട് ഒഴിച്ചതാണ് കാരണം അഴുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമുക്ക് ഇതിനെ ഒരിക്കലും ഫീഡ് ചെയ്യരുത് അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റേഴ്സിന് ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കൾച്ചർ ചെയ്തതല്ല ഇത് തന്നെ വന്നത് ഒരു ബക്കറ്റിൽ വെള്ളം കോരി വെച്ചപ്പോൾ അതിൽ വന്ന് മുട്ടയിട്ടതാണ് കൊതിനെ നമ്മൾ ട്രാപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതിനിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് അത് അടിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ഇത്രയും ഫൈറ്റേഴ്സിന് കൊടുക്കാനുള്ള മൊസ്കിറ്റോ ലാർവ നമുക്കിപ്പോൾ വെറുതെ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ല വെറുതെ വെള്ളത്തിൽ വെള്ളം കോരി വെച്ചപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടി ടെക്നിക്കലായിട്ട് ഇത് കൾച്ചർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ നമുക്ക് മീനിന് ഫീഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ലാർവ നമുക്ക് കിട്ടും ഗൈസ് അപ്പോൾ ഒരുപാട് ലാർവ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗപ്പീസിനും കൂടെ പാവപ്പെട്ടന്മാരല്ലേ അവർക്കും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഫൈറ്റേഴ്സിനെ വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ എളുപ്പമാണ് നമുക്കത് ചെയ്യാനായിട്ട് അപ്പോൾ അതൊരു കാര്യം പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റാസിന് കുറച്ച് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ അവർ നല്ലപോലെ കെയർ ചെയ്യാൻ പറ്റിയ ഒരു എസൻസ് ഉണ്ട് അത് ബദാമില്ലെന്ന് പറയും നമ്മുടെ ട്രോപ്പിക്കൽ ബദാം മലയാളത്തിൽ പറഞ്ഞാൽ തല്ലിത്തിനി എന്ന് പറയും അപ്പോൾ അതിൻ്റെ ലീഫ് വെച്ചിട്ട് ഒരു എസൻസ് ഉണ്ടാക്കുന്നതും കൂടെ നമ്മളിത് കാണിക്കുന്നുണ്ട് ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബദാമിൻ്റെ ആ ഒരു എസൻസാണ് അല്ലെങ്കിൽ നമ്മുടെ തല്ലിത്തിനി എസൻസ് അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള തല്ലിത്തീനിയുടെ ഉണങ്ങിയ ഇലയാണ് അപ്പോൾ ഇത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എസൻസിനെ അത് ബാധിക്കും അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം ഇതുപോലൊരു ബോട്ടിലാണ് വേണ്ടത് അപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്യണം കാരണം ഇതിൽ വേറെ കെമിക്കൽസും കാര്യങ്ങളൊന്നും വരരുത് കാരണം നമ്മുടെ നമ്മളുണ്ടാക്കുന്ന ആ ഒരു എസൻസിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50% എന്ന് പറയുമ്പോൾ ബോട്ടിലിൻ്റെ പകുതി വരെ നമ്മൾ ഈ ഒരു ലീഫ് ഇങ്ങനെ നിറച്ച് കൊടുക്കണം ഇത് കറക്റ്റ് ഉണങ്ങിയ ലീഫാണ് നമുക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇതിങ്ങനെ ഒരു കുപ്പിയുടെ ഒരു 50% നമ്മളൊന്ന് നിറച്ച് കൊടുക്കണം
ഗൈസ്, അപ്പൊ ബോട്ടിലിന്റെ 50% നമ്മൾ ഈ ഒരു ലീഫ് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ്. നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലും അതുപോലെ തന്നെ പെറ്റ് ഷോപ്പുകളിലും ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പൗഡറാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്, ടെട്രാസൈക്ലിൻ 0.5 gram സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആൻറ്റിബയോട്ടിക് ആണ്. കാരണം നമ്മുടെ മീനുകൾക്ക് രോഗങ്ങൾ പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു മെഡിസിൻ തന്നെയാണിത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരു കാരണവശാലും കൂടുതൽ ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ ഈ സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമുക്കിതിലോട്ട് ഇപ്പോൾ 50% നമ്മൾ നിറച്ച് വെച്ചില്ല, അപ്പോൾ അതിലോട്ട് നമ്മളിത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, അതിനുശേഷം നമ്മൾ ഒരു 70% കൂടെ ലീഫ് ഒന്ന് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 70% ഒക്കെ ആകുമ്പോൾ കല്ലുപ്പ് ഒരു ചെറിയ പിടി എന്ന് പറയുമ്പോൾ ഒരു 30 gram ഒക്കെ മതി. അപ്പോൾ ഒരു 30 gram കല്ലുപ്പും കൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഒരു കയ്യിൽ നമ്മളൊരു ചെറിയൊരു പിടി എടുക്കുക, ഒരു ഇച്ചിരി കല്ലുപ്പ് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത്, ഒരു 30 gram വരെയൊക്കെ ഇടാവുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഈ ഒരു ബോട്ടിലിൻ്റെ 90% ആവുന്ന വരെ നമ്മൾ ഈ ലീഫ് ഒന്ന് നിറച്ച് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഫുള്ള് നമ്മൾ നിറയ്ക്കരുത്, കാരണം ഒരു 90% വരെ ആവുള്ളൂ. ആ ഒരു ലെവലിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 80% എന്ന് പറയുമ്പോൾ ഒരു ഈ എൻ്റെ ഈ ഒരു വിരലിനിടം വരെ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുക. ഗൈസ്, അപ്പോൾ ലാസ്റ്റായിട്ട് ഇതുപോലൊരു കോട്ടൺ തുണി, അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള തുണി വേണം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ബോട്ടിലൊന്ന് മൂടി കെട്ടി വെക്കാൻ പോകുന്നു. ഗൈസ്, പുറത്തുനിന്ന് വേറെ ഇൻസെക്റ്റും കൊതുകുകളും കാര്യങ്ങളും ഒന്നും വന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇതൊരു 4 days ഇതുപോലെ തന്നെ വെക്കണം. അതിന് ശേഷം 4th day നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 10 days ആകുമ്പോഴത്തേക്കും ഈ ഒരു എസൻസ് നമുക്ക് ഈ ബോട്ടിലിൽ നിന്ന് മാറ്റി ചെറിയ വേറെ ബോട്ടിലേക്ക് മാറ്റാം. എന്ന് പറയുമ്പോൾ ഈ ഇലയും കാര്യങ്ങളൊന്നും ഇല്ല, ഇതിൻ്റെ എസൻസ് മാത്രം നമുക്ക് ഒഴിച്ച് മാറ്റാം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കും. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇടാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, വേറെ തോന്നരുത്. ഇത് നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ആവശ്യത്തിന് ഒരു 2-3 തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഒഴിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഏകദേശം ഒരു അളവ്. ഓവറായി കഴിഞ്ഞാൽ ഓവറായി കഴിഞ്ഞാൽ അത് നമ്മുടെ വെള്ളം ചീത്തയാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈറ്ററിനെയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന എന്തിലോട്ടാണോ അതിലോട്ട് ഈ ആൽമണ്ടിൻ്റെ ലീഫ് മാത്രം കീറിയിടുന്ന ഒരു ഇത് ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം പെട്ടെന്ന് മലിനമാവുകയും ചെയ്യും, കാണാനൊരു വൃത്തികേടുമായിരിക്കും. അപ്പോൾ ഈ ഒരു എസൻസ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അധികം കളർ ചേഞ്ചും വരത്തില്ല, പൊലൂട്ടഡും ആകത്തില്ല പെട്ടെന്ന്.